السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم ربنا علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت. كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. صدق الله العلي العظيم. بارك الله لنا ولكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമ് പഠിക്കാനും അറിയാനും അതു മുഖേന അല്ലാഹുവിൻ്റെ മഅ്രിഫത്ത് കരസ്ഥമാക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ അമലുകളിലെ അപാകതകളെ അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളെ അല്ലാഹു നീക്കിത്തരികയും അല്ലാഹു നമ്മുടെ അകവും പുറവും നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കൽബും ശരീരവും ശുദ്ധിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരുമായ ഒരുപാട് രോഗികൾ അല്ലാഹുവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഇടയായി മരണപ്പെട്ടു പോയവർ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞവർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ സൂറയിലെ 98-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 97-98.
ഈ സൂറയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. അല്ലാഹു തആല ബർസഖിലേക്ക് മരണവും അനന്തര ജീവിത സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചുമുള്ള ചർച്ചകളിലേക്കാണ് ഇനിയുള്ള ആയത്തുകൾ നമ്മെ കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല യഖീൻ എന്ന് വിളിച്ച ഒരു ലോകമാണ് മനുഷ്യന്റെ മരണത്തിന്റെ ശേഷമുള്ള ലോകം. യഖീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സർട്ടൻ, ഒരു സംശയത്തിന്റെ ചെറിയ ലാഞ്ചന പോലും വന്നുകൂടാത്ത ഏറ്റവും ഉറപ്പുള്ള റിയാലിറ്റി, ശരിയായ യാഥാർത്ഥ്യം, അത് മരണമാണ്, അത് യഖീനാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക അൽയഖീൻ, മരണം വരുന്നതുവരെ അങ്ങ് ഇബാദത്ത് തുടർന്നുകൊണ്ടിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെടുത്ത് മരണത്തിന് പകരം ഉപയോഗിച്ച വാക്ക് യഖീൻ എന്നാണ്. അത് ഉറപ്പാണ്, അതിൽ സംശയമില്ല. ബാക്കിയെല്ലാം വരാം വരാതിരിക്കാം, പക്ഷേ മൗത്ത് എന്ന വിഷയം ഉറപ്പാണ്, അത് യഖീനാണ്. മരണസമയത്ത് മനുഷ്യൻ അതുവരെ സംശയിച്ചിരുന്ന പല വിഷയങ്ങളും യാഥാർത്ഥ്യമായി അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുന്നു. മരണത്തെ കണ്ണിൽ കാണാൻ തുടങ്ങുമ്പോഴേക്കും മനുഷ്യന്റെ യഖീൻ സംഭവിക്കും എന്നാണ് ഇനിയുള്ള ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. പല സംശയങ്ങളുണ്ടാകും, മരിച്ചുപോയാൽ അങ്ങനെയാണോ, മരിച്ചുപോയാൽ ഇങ്ങനെയാണോ, അത് സത്യമായിരിക്കുമോ, ഇത് യാഥാർത്ഥ്യമായിരിക്കുമോ എന്ന സംശയങ്ങളെല്ലാം നീങ്ങുകയും തൽസ്ഥാനത്ത് ഉറപ്പു വരികയും ചെയ്യുന്ന ഒരു ഘട്ടം സഖറാത്തിന്റെ സമയം മുതൽ ആരംഭിക്കുന്നു എന്ന് ഈ വരാൻ പോകുന്ന ആയത്തുകളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന്റെ മുമ്പ് ഒരു വിഷയം അല്ലാഹു ഉണർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقل رب أعوذ بك من همزات الشياطين وقل رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون വഖുൽ, അങ്ങ് പറയണം, നബിയെ അങ്ങ് അല്ലാഹുവോട് ദുആ ചെയ്യണം. റബ്ബി, എന്റെ രക്ഷിതാവേ, അഊദു ബിക, നിന്നോട് ഞാൻ കാവിൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഹമസാതി ശയാത്തീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവിൽ തരയണമേ. വഅഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു റബ്ബി, ഞങ്ങളുടെ പരിപാലകനായ അല്ലാഹുവേ, അവർ ഞങ്ങളുടെ അരികത്തേക്ക് വരുന്നത് പോലും നീ ഞങ്ങൾക്ക് കാത്തു തരണം. അവർ ഞങ്ങളുടെ അടുത്ത് പോലും വരരുത് റബ്ബെ, അവരുടെ ദുർബോധനം ഞങ്ങൾക്ക് ഉണ്ടാകരുത് റബ്ബെ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണം. തൊട്ട് മുകളിൽ പറഞ്ഞ ആയത്ത് എന്താ? ഇദ്ഫഅ ബില്ലതി ഹി അഹ്സനു സയ്യിഅ നഹ്നു അഅലമു ബിമാ യുസിഫൂൻ, തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന ആ നിർദ്ദേശത്തിന്റെ ശേഷമാണ് ഈ ആയത്ത് വരുന്നത്. തിന്മയെ നന്മ കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞാൽ തിന്മയെ തിന്മ കൊണ്ട് നേരിടാനാണ് പിശാച്ച് നമ്മളോട് പറയാ. അത് പൈശാചികമാണ്. പകരം വീട്ടണമെന്നും പ്രതികാരം ചെയ്യണമെന്നും മനുഷ്യനെ തോന്നിപ്പിക്കുന്നത് പിശാച്ചാണ്. ഇപ്പൊ പറയാണ്, അല്ലാഹുവേ പിശാച്ചിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരിക്കാൻ നീ എനിക്ക് കാവൽ തരണം പടച്ചവനെ. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ, ഹമസാതു ശയാത്തീൻ, പിശാചുക്കളുടെ ഹംസ എന്ന് പറഞ്ഞാൽ നസ്അന്നാണ്, ഒരു വലിക്കാന്ന വാക്കിന്റെ അർത്ഥം. പിശാച്ച് അവന്റെ ഭാഗത്തേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നത്, പിശാച്ച് ഉദ്ദേശിക്കുന്നിടത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നത്, ഇത് വലിയൊരു ഫിത്നയാണ്.
അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനം എന്ന് നമുക്ക് അർത്ഥം പറയാം. പിശാച്ച് നമ്മെ പ്രലോഭിപ്പിക്കുന്നത്, നമുക്ക് തിന്മകളെ നന്മകളായി കാണിച്ചു തരുന്നത്, തിന്മകളെ ഭംഗിയാക്കി കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് മുഴുവനും അപകടമാണ്. അള്ളാഹുവോട് കാവൽ ചോദിക്കുകയാണ്. ഇങ്ങനെ കാവൽ ചോദിക്കുന്ന രണ്ട് സൂറകൾ അള്ളാഹു ഇറക്കി തന്നു. സൂറത്തുൽ മുഅവ്വിദത്തൈൻ എന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനായിട്ടുള്ളൊരു സൂറയാണ്. മുഅവ്വിദത്താൻ എന്നാണ് ആ സൂറയുടെ പേര്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന സൂറകൾ. എന്തിൽ നിന്നൊക്കെയാണ് കാവൽ? നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആ രണ്ട് സൂറത്തുകളും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചെറിയ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊന്ന് ഉണർത്തുക മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ് അല്ലേ? സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ അവസാനിക്കുന്ന അവസാനത്തെ രണ്ട് സൂറകളാണ് മുഅവ്വിദത്തൈൻ. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. കാവൽ ചോദിക്കുന്ന ദുആയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ അള്ളാഹു പഠിപ്പിച്ച മറ്റൊരു ദുആയാണ് അഊദു ബിക റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. അള്ളാഹുവേ അള്ളാഹുവേ റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ. പിശാചുക്കൾ മനുഷ്യനെ വേട്ടയാടാൻ നടക്കുന്നവരാണ്. പിശാച്ച് മനുഷ്യന്റെ കൂടെയുണ്ട്. ജനിക്കുന്ന ഓരോ മനുഷ്യന്റെ കൂടെയും കരീൻ എന്ന് പറയുന്ന ഒരു പിശാച്ച് അവന്റെ കൂടെയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. മനുഷ്യന്റെ നമ്മുടെ രൂപം ഏതാണോ ആ രൂപത്തിലാണ് ആ പിശാചിന്റെ രൂപമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പിശാച്ച് മനുഷ്യന്റെ കൂടെയുണ്ട്, കരീൻ. ആ പിശാചിന്റെ ദുർബോധനങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ, നമുക്ക് നന്മയുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ നമുക്ക് നിയോഗിച്ചു തന്നിട്ടുണ്ട്. ഒരു മലക്കുണ്ട് നമ്മുടെ കൂടെ, ഒരു പിശാച്ച് നമ്മുടെ കൂടെയുണ്ട്. ഇതല്ലാഹു ഹക്കായി നമുക്ക് ബോധ്യപ്പെടുത്തിയ വസ്തുതകളാണ്. പിശാച്ച് തിന്മ ചെയ്യാൻ പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിചാരം വരുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് തിന്മയാണ്, ഇതരുതാത്തതാണ് ഞാൻ ഈ പറയുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കേൾക്കുന്നത്, അരുതാത്തതാണ് ഞാൻ ഈ കാണുന്നത്, അതാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന മലക്കിന്റെ ഒരു സഹായം, മലക്കിനെ തന്നെ ഓരോരുത്തർക്കും നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ആ ക്രമം നിർവഹിക്കുന്നുണ്ട്. നമ്മളെന്നത് ഒറ്റയാനല്ല, നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. നാം എന്നത് ഒരാളല്ല, നമ്മുടെ കൂടെ കരീൻ എന്ന പിശാച്ചുണ്ട്, നമുക്ക് മുസാഇദായ മലക്കുണ്ട്, രണ്ട് കാത്തിബീങ്ങളായ മലക്കുകൾ വേറെയുമുണ്ട്, റഹീബുണ്ട് അതീദുണ്ട് അലൈഹിം സലാം. അങ്ങനെ മൊത്തത്തിൽ നാല് പേർ, നാലിൽ അഞ്ചാമനായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇസ്തഹ്യൂ, നിങ്ങൾ ലജ്ജിക്കണം, നാണിക്കണം. നിങ്ങളെ വിട്ടുപിരിയാത്ത മിമ്മൻ ലാ യുഫാരിഖൂനക്കും, നിങ്ങളെ വിട്ടുപിരിയാത്ത ചില ആളുകൾ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അവർ കാണുന്നില്ലേ, അത് ഓർത്തുകൊണ്ടെങ്കിലും നിങ്ങൾ നാണിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹദീസ്? നമ്മൾ എന്ത് ചെയ്താലും അത് കാണുന്ന മലക്കുകൾ നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. ഇല്ല എന്ത് ഇസ്നത്തെ, രണ്ട് വിഷയത്തിൽ അവർ മാറി നിൽക്കുകയുള്ളൂ എന്നാ. ഒന്ന് മനുഷ്യൻ ഖലാഇലേക്ക് പ്രവേശിക്കുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഖലാഇലേക്ക് പ്രവേശിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ട്രാൻസ്പാരന്റ് ആണ്, അവർ മാറി നിൽക്കും, കൂടെ ഉണ്ടാവില്ല. പക്ഷെ അവർ വിദൂരത്ത് നിന്ന് കാണാൻ കഴിയും. വഴന്തൽ ജിമാ, ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും അവർ മാറി നിൽക്കും, പക്ഷെ അവർ അപ്പോഴും അരികത്തുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നമ്മോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്, നമ്മോടൊപ്പം നിൽക്കുന്നവരാണ്. അങ്ങനത്തെ കരീനുണ്ട്. പിന്നെ മൂന്ന് മലക്കുകൾ, ഇത് രണ്ട് മലക്കുകൾ ന്യൂട്രലാണ്, അവർ നമ്മുടെ അമലുകളിൽ ഇടപെടുന്നില്ല, അവർ അമലുകൾ രേഖപ്പെടുത്തുകയാണ് അല്ലേ. റഖീബ് എന്ന മലക്ക് നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തുന്നു, അതീദ് എന്ന മലക്ക് നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്തുന്നു. എപ്പോ? ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട്. തിന്മ രേഖപ്പെടുത്തുന്നത് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതുവരെ വച്ചിരിക്കാൻ, എങ്ങാനും ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അത് എഴുതണ്ടാണ്, എങ്ങാനും ഒന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ ഇത് വേണ്ടാ. ആറ് മണിക്കൂറും കഴിഞ്ഞ് പിന്നെയും അവർ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്യും, പിന്നെയാണ് ആ രേഖപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല
ഖുദ്സിയായ ഹദീസിൽ പഠിപ്പിക്കുന്ന ഒരു അല്ലാഹുവിന്റെ സഅത്തുൽ മഗ്ഫിറ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത എന്നാൽ രാത്രിയിൽ തെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ നേരം പുലർന്നാലെങ്കിലും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കി അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ നീട്ടിവെച്ചിരിക്കുകയാണ്. രാത്രി തെറ്റ് ചെയ്തവൻ പകലെങ്കിലും തൂബ ചെയ്യട്ടെ, ഞാൻ പുറത്തു കൊടുക്കാം. പകല് തെറ്റ് ചെയ്ത മനുഷ്യൻ രാത്രിയാകുമ്പോൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാനെന്ന് മനസ്സ് തോന്നിയാൽ ഞാൻ പുറത്തു കൊടുക്കാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കരങ്ങൾ രാത്രി സമയങ്ങളിൽ അള്ളാഹു നിവർത്തി വെച്ച് കാത്തിരിക്കുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ കാത്തിബീങ്ങളായ മലക്കുകൾ അമലുകൾ രേഖപ്പെടുത്തുകയാണ്. അവർ നമ്മുടെ അമലുകളിൽ തദഖുൽ ചെയ്യുന്നില്ല, അവർ അതിൽ അവർ ഇന്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷേ വേറെ ഒരു മലക്കും ഖരീൻ എന്ന് പറയുന്ന ഒരു ഷൈത്താൻ, ഇവ രണ്ടുപേരും നമ്മോടൊപ്പമുണ്ട്. അമലുകളിൽ നമ്മെ ഇടപെടുന്നവരുണ്ട്. തിന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന ഖരീനായ ഷൈത്താനുണ്ട്, നന്മയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുമുണ്ട്. ഇതാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നത് അള്ളാഹുവിന്റെ സിസ്റ്റം ഓഫ് ട്രയൽ. ഇത് അള്ളാഹു നിശ്ചയിച്ച ഒരു പരീക്ഷണത്തിന്റെ ജീവിതമാണ്. റോങ് ആൻസറും റൈറ്റ് ആൻസറും ഉണ്ടെങ്കിലല്ലേ ആ പരീക്ഷയ്ക്ക് ഒരു അതിൻ്റെതായ ഒരു മൂല്യം വരുന്നുള്ളൂ. ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് എന്താ പിന്നെ അള്ളാഹു തആലക്ക് നമ്മെ ഈ തെറ്റിൽ നിന്നാണ് മാറ്റി നിർത്തിക്കൂടായിരുന്നോ? അത് എങ്ങനെ വെച്ചാൽ ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ അധ്യാപകൻ കാണുന്നുണ്ട് ഈ വിദ്യാർത്ഥി എഴുതുന്നത് റോങ് ആൻസർ ആണെന്ന്. ആ വിദ്യാർത്ഥിയോട് ഇടപെട്ട് നീ ഇത് എഴുതല്ലേ, ഇതല്ല ഇതിന്റെ ഉത്തരം, നീ ശരിയായ ഉത്തരം എഴുത് എന്ന് ഒരു അധ്യാപകൻ ആ പരീക്ഷാ പേപ്പറിൽ വിദ്യാർത്ഥിയോട് ഇടപെട്ട് കഴിഞ്ഞാൽ that will dismantle the entire system of education. പിന്നെ അതിന്റെ ആവശ്യമില്ല, എന്തിനാ പരീക്ഷ? അള്ളാഹു അത് ചെയ്യില്ല. അള്ളാഹു തആല രണ്ട് മാർഗങ്ങളും കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിൽ എന്ത് നീ തിരഞ്ഞെടുക്കുന്നു അവിടെയാണ് നിന്റെ ഇഖ്തിയാർ, അതിനാണ് നിനക്ക് സ്വർഗവും. നിന്റെ ഇഖ്തിയാർ പഴക്കുമ്പോഴാണ് അള്ളാഹു അതിന് നരകവും വിധിച്ചിട്ടുള്ളത്. അള്ളാഹു യഖാകി അബ്നി ഫിത്റതുമേ നൂരിഹേ നാരിഹേ, അമൽ സേ സിന്ദഗി ബൻതി ഹേ, അമൽ സേ സിന്ദഗി ബൻതി ഹേ, ജന്നത് ഭീ ജഹന്നം ഭീ, യഖാകി അബ്നി ഫിത്റതുമേ നൂരി ഹേ നാരി ഹേ. അമലിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ജന്നത്തും ജഹന്നമും ഉണ്ടാകുന്നത്. മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ കൊണ്ടാണ് നമ്മുടെ സ്വർഗവും നരകവും ഉണ്ടാകുന്നത്. ഏ ഹാക്കി, മണ്ണുകൊണ്ട് പടക്കപ്പെട്ടവൻ, അപ്പിനി ഫിത്റത്തുമേ, തന്റെ പ്രകൃതിയാ തന്നെ, നൂരിഹേ നാരിഹേ, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ആയി അള്ളാഹു കൊണ്ട് പടച്ചതല്ല. അള്ളാഹുവിനറിയാം, അള്ളാഹുവിന്റെ ഇൽമാണ്. പക്ഷെ അള്ളാഹു നമ്മെ പടച്ചത് നരകത്തിലേക്കല്ല, നമ്മൾ അമലുകളെ കൊണ്ടാണ് നരകവും സ്വർഗവും അർഹിക്കുന്നത്. അത് അള്ളാഹുവിനറിയാം, അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചു. സുബ്ഹാനല്ലാഹ്. പിശാചിനെ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിന്? അള്ളാഹുവിന്റെ ഈ ട്രയൽ, നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ ജീവിതത്തിന്റെ പരീക്ഷണം സാധുവാകാൻ വേണ്ടിയാണ് അള്ളാഹു ഒരു ഖരീനിനെയും ഒരു മലക്കിനെയും നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. സ്വർഗാണ് അള്ളാഹു നൽകുന്ന പ്രതിഫലം. സ്വർഗം കിട്ടണമെങ്കിൽ പരീക്ഷണം കുറച്ച് കടുത്തുള്ളത് തന്നെ ആവണം. ചെറിയ പരീക്ഷണമല്ല, എന്തെങ്കിലും ഒരു റാഫിളിൽ എന്തെങ്കിലും ഒരു മില്യണയറോ ബില്യണയറോ അതൊന്നും അല്ല സംഗതി. എന്താണ് അള്ളാഹുവിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ അദിനാ അഹ്ലിൽ ജന്നത്തി മൻസിലത്ത് ആഖിറു അഹ്ലിൽ ജന്നത്തിനു ദുഖൂല, സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ഒരു മനുഷ്യന്റെ കഥ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നില്ലേ? സിറാത്ത് ഇങ്ങനെ കടന്നങ്ങനെ ചെന്ന് പ്രയാസപ്പെട്ട് ഒരു അമലും ചെയ്തിട്ടില്ല, ഏതാനും കുറഞ്ഞ അവിടെവിടെയായി ചെയ്ത കുറച്ച് അമലുകൾ, കാലിന്റെ തള്ളവിരലിൽ നിന്ന് കുറച്ചൊരു പ്രകാശം കിട്ടുമ്പോൾ ഒന്ന് നടക്കും, കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശം പോയി, പിന്നെയും കുറച്ച് നടക്കും. അങ്ങനെ നടന്ന് സിറാത്ത് എന്ന നരകത്തിന്റെ മുകളിൽ അള്ളാഹു വെച്ചിട്ടുള്ള പാലം അക്കരെ കടന്ന് എത്തുമ്പോൾ അൽഹംദുലില്ലാഹ് അല്ലദീ നജ്ജാനീ മിൻ ഹാദാ, എന്നെ പടച്ചവൻ രക്ഷപ്പെടുത്തിയല്ലോ, അൽഹംദുലില്ലാഹ്, ആരും രക്ഷപ്പെട്ടതായിട്ടും തോന്നുന്നില്ല, ഞാൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് ഈ മനുഷ്യൻ പറയുന്നു. അയാൾക്ക് അങ്ങനെ തോന്നുന്നു, ആരും കാണുന്നില്ല പടച്ചവനെ, ഞാൻ എങ്ങനെയോ കഴിച്ചിലായി, ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു, എങ്ങനെയോ ഞാൻ സലാമത്തായി അല്ലേ.
അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു, ഹബീബായ നബി തങ്ങൾ വാ തുറന്ന് തങ്ങളുടെ അണപ്പല്ലുകൾ കാണെ തങ്ങൾ ചിരിച്ചു എന്ന് പറഞ്ഞ ഹദീസാണിത്. തങ്ങൾ ഒച്ച വെച്ച് ചിരിക്കാറില്ല, പക്ഷേ ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് തങ്ങൾ ചിരിച്ചു. ആ ചിരിയിൽ ഹത്താ ബദത്ത് നവാജിദുഹു, തങ്ങളുടെ അണപ്പല്ല് വരെ ഞങ്ങൾ കണ്ടു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തി ഈ ഹദീസ് വിവരിച്ചതിന് ശേഷം. തങ്ങൾ പറഞ്ഞത്, ഇയാളങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുക, പടച്ചോനെ അവിടെ ചെറിയൊരു മരം കാണുന്നുണ്ടല്ലോ, ഞാൻ അവിടെ പോയിട്ടൊന്ന് വിശ്രമിക്കട്ടെ. ആ ഹുലക്, നിനക്ക് വിശ്രമിക്കാം, പക്ഷെ വേറൊന്നും ചോദിക്കരുത് കേട്ടോ, ഒന്നും ചോദിക്കൂല പടച്ചോനെ, ഞാനൊന്നും ചോദിക്കൂല, അത് മതി, ഞാൻ വളരെ ക്ഷീണിതനാണ്, ഒന്ന് വിശ്രമിക്കണം. അവിടെ ചെന്നിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ അവിടെ ഒരു വലിയൊരു മരം, അള്ളാഹുവേ വലിയൊരു മരം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ആരും അവിടെ ഇല്ല, ഞാൻ അങ്ങോട്ടൊന്ന് മാറിക്കൊള്ളട്ടെ, അതിൻ്റെ തണൽ കുറച്ച് വിശാലവുമാണല്ലോ. യാ അബിദി, ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ എന്നോട് വേറൊന്നും ചോദിക്കൂല, അൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീൻ അല്ലേ പടച്ചോനെ, നീ റഹ്മാൻ, നീ അർഹമുർ റാഹിമീനാണ്, റഹ്മത്ത് ആരെങ്കിലും അതിലൊക്കെ ഏറ്റവും വലിയ റഹ്മത്ത് ചെയ്യുന്നവൻ നീ. ആ എന്നാ പിന്നെ വേറൊന്നും ചോദിക്കില്ല റബ്ബേ, ഞാൻ ചോദിക്കൂല, എന്നാ പോയിക്കോ. അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്നപ്പോ കുറേ അടുത്തേക്ക് വരാണ്. അപ്പൊ ഇങ്ങനെ ചെറിയൊരു ഹട്ട് പോലെ ഒരു കൊച്ചു വീട്. അപ്പോ പറഞ്ഞു, പടച്ചവനോട് ചെറിയൊരു വീട് ഇങ്ങനെ കാണുന്നുണ്ട്, അവിടെ ആരും ഇല്ല പടച്ചവനെ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ. അല്ലാഹു ചോദിച്ചു, നീ എന്നോട് ചെയ്ത വാക്ക് നീ ലംഘിക്കുകയാണ്. പടച്ചോനെ, നീ അർഹമുർ റാഹിമീൻ അല്ലേ പടച്ചോനെ, നിനക്ക് എനിക്കത് തന്നൂടെ, ഞാൻ ആ ചെറിയൊരു കൊച്ചു വീട്ടിലേക്ക് മാറിക്കൂടെ, എന്നാ പോയിക്കോ, വേറൊന്നും ചോദിക്കരുത്, ചോദിക്കൂല പടച്ചോനെ, മതി എനിക്ക് എത്ര തന്നെ മതി. അദ്ദേഹം സ്വർഗം എവിടെയാന്ന് അറിഞ്ഞിട്ടില്ല, പോവാണ്. അവിടെ എത്തി, അവിടെ നിന്ന് പിന്നെയും വലിയൊരു വീട്, ഒരു മാൻഷൻ, ഒരു കൊട്ടാരം പോലെയുള്ള ഒരു വിശാലമായ വീട് ഇങ്ങനെ കുറേ ദൂരത്ത് ഇയാൾ കാണുകയാണ്. പടച്ച റബ്ബേ, ഒരു വലിയൊരു കൊട്ടാരം അവിടെ കിടക്കാണല്ലോ, ആരും ഇവിടെയല്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, പടച്ചവനെ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. അല്ലാഹു ചോദിക്കുന്നു, യാ അബിദി, എന്റെ ദാസനെ, നീ ഇതൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞ് എന്തേ പിന്നെ ഇങ്ങനെ ചോദിച്ചു, അന്ത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീൻ അല്ല പടച്ചവനെ, നീ അർഹമുർ റാഹിം, ഇതാ ഇദ്ദേഹം പറയുന്നുള്ളൂ, അന്ത അർഹമുർ റാഹിമീൻ, എന്നാ പിന്നെ പോയിക്കോ, വേറൊന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനെ അയാൾ സിറാത്തിൽ നിന്ന് ഒരുപാട് നടന്ന് നടന്ന് ഇപ്പൊ വലിയൊരു കൊട്ടാരത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. അവിടെ അങ്ങനെ കയറി നോക്കുമ്പോൾ ഭയങ്കര മനോഹരം, പക്ഷെ ഇയാൾക്ക് ലോൺലിനെസ്, ഞാനിവിടെ ഒറ്റക്കാണല്ലോ എന്നൊരു ഫീൽ. അപ്പൊ നോക്കുമ്പോ എന്തൊക്കെയോ ഷഹബ്, സ്വർഗവാസികളായ ആളുകളുടെ അവര് റിജോയ്സ് ചെയ്യുന്നതിന്റെ ശബ്ദം, അവരുടെ ആഘോഷ തിമിർപ്പിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പടച്ചവനെ, ഇവിടെ വേറെയും കുറെ ആളുകൾ ഉണ്ട് എന്നാണല്ലോ തോന്നുന്നത്, വേറെയും ചില ആളുകളുടെ ശബ്ദം ഞാൻ കേൾക്കുന്നുവല്ലോ, ഞാൻ അവരോടൊപ്പം ചേർന്നോട്ടെ. അല്ലാഹു ചോദിക്കുന്നു, ഇത് നീ പറഞ്ഞതിന്റെ ലംഘനമാണ്. ശരിയാ പടച്ചവനെ, എനിക്കതറിയാം, അൻത അർഹമുർ റാഹിമീൻ, നീ അർഹമുർ റാഹിമീൻ ആണല്ലോ പടച്ചവനെ. അള്ളാഹു പറയും, അപ്പൊ അദ്ദേഹം അള്ളാഹു പറയും അദ്ദേഹത്തോട്, നിങ്ങൾ പോയിക്കോ, പോയിക്കോ. അള്ളാഹുവേ, അത് നിറഞ്ഞു കിടക്കണം, എനിക്കൊന്നും അവിടെ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്കവിടെ സ്ഥലം കാണില്ല, എനിക്കവിടെ സ്ഥലമുണ്ടോ? അള്ളാഹു പറഞ്ഞു, നിനക്ക് എത്രയാ വേണ്ടത്, നിനക്ക് നീ ജീവിച്ചു പോകുന്ന ദുന്യാവിനോളം വലുപ്പമുള്ള ഒരു സ്ഥലം മതിയോ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിനോട് പറയാം, അതസ്തഹസിഉ ബി വഅന്ത അർഹമുർ റാഹിമീൻ, ഇത് വേണോ പടച്ചവനെ, നീ എന്നെ പരിഹസിക്കുകയാണോ, നീ അർഹമുർ റാഹിമീൻ അല്ലേ, ഞാനൊരവിടെ കിടക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നീ ജീവിച്ച ദുന്യാവിനോളം വലുത് വേണോന്നാണ് നീ ചോദിക്കുന്നത്, ഇത് പരിഹാസമല്ലേ പടച്ചവനെ, ഇത് നിന്റെ ജലാലിയത്തിനോട് യോജിക്കുമോ? വഅന്ത അർഹമുർ റാഹിമീൻ. അല്ലാഹു തആല പറഞ്ഞു, വലക മിത്ലൈഹാ, നീ ജീവിച്ചു പോയ ദുന്യാവിന്റെ രണ്ടിരട്ടി നിനക്ക് ഞാൻ നൽകാൻ പോവുകയാണ്. അതേ പടച്ചോനെ, ഹുവലക്, അത് നിനക്കുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിച്ചു ചിരിച്ചുവെന്ന് ഹദീസിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആർക്കാണിത്? ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂല, സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥലമാണിത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്വർഗം എന്ന് പറഞ്ഞത് ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് അല്ല, സ്വർഗം എന്നതൊരു വില്ലയല്ല, സ്വർഗം എന്നത് ലോകങ്ങളാണ്, ലോകങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, സ്വർഗം എന്നത് ഈ ദുന്യാവിന്റെ രണ്ടിരട്ടിയോളം വരുന്ന ലോകം ഏറ്റവും അമൽ കുറഞ്ഞ ആൾക്കല്ലാഹു നൽകാൻ പോകുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ അമലുകൾ കൂടുന്നവർക്ക് അത് കൊടുക്കുന്ന മർത്തബ എത്രയാണ്? ഈ പ്രൈസ് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ടെസ്റ്റ് കുറച്ച് കഠോരമാണ്. അതിനാണ് അള്ളാഹു മലക്കിനെയും ഷെയ്ത്താന്റെയും തന്നിട്ടുള്ളത്.
ഇത് ഒരു പ്രൈസിന്റെ വാല്യൂ അനുസരിച്ചാണല്ലോ ആ കോമ്പറ്റീഷന്റെ അതിന്റെ വാല്യൂ കണക്കാക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചിനെ മനുഷ്യൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിന്? പിശാചിന്റെ ഭാഗത്തു നിന്ന് ദുർബോധനങ്ങൾ അവന് വരുന്നുണ്ട്, മലക്കിന്റെ ഭാഗത്തു നിന്ന് സുബോധനങ്ങളും വരുന്നുണ്ട്. ഈ സൽബോധനമാണോ ദുർബോധനമാണോ സ്വീകരിക്കേണ്ടത്? ഇവിടെയാണ് മനുഷ്യന്റെ ഇടപെടൽ, ഇവിടെയാണ് അവൻ ദീൻ ഉപയോഗിക്കുന്നത്, ഇവിടെയാണ് അല്ലാഹുവിന് എന്താണ് ഇഷ്ടം, എന്റെ ഹബീബിന് എന്താണ് ഇഷ്ടം, ദീനിന് എന്താണ് ഇഷ്ടം, ശരീഅത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്, എന്താണ് ഇവിടെ ഫിഖ്ഹിന്റെ മസ്അല എന്താണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഇതറിയാനുള്ള വെമ്പലും അതറിയാനുള്ള ജിജ്ഞാസയും ഈ ടെസ്റ്റിൽ വിജയിക്കാൻ ആവശ്യമാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് രക്ഷ കിട്ടണം അല്ലേ. ശരീരം നമ്മോട് എതിരാണ്, നമ്മുടെ നഫ്സ് നമുക്കെതിരാണ്. നമ്മൾ കൂതുന്ന ബുർദയിൽ ഇമാമുന അബൂ സീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വരികൾ, വഖാലിഫിൻ നഫ്സ وَخَالِفِ النَّفْسَ وَالشَّيْطَانَ وَعَصِهِمَا وَإِنْهُمَا مَحَوَاكَ النُّسْحَ فَاتَّهِمِي مَوْلَايَ صَلِّ وَسَلِّمْ دَائِمًا أَبَدًا عَلَى حَبِيبِكَ خَيْرِ الْخَلْقِ كُلِّهِمِ وَخَالِفِ النَّفْسَ നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തിന് നീ എതിര് നിൽക്കണം, അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണെങ്കിൽ. പിന്നെയോ വശൈത്വാന, നിന്റെ പിശാചിനും നീ എതിര് നിൽക്കണം. വഅസ്ഹിമ, രണ്ടാളും പറയുന്നത് നീ കേൾക്കരുത്. അവർ രണ്ടുപേരും കൂടി നിനക്ക് നല്ല ഉപദേശം സാരോപദേശം തന്നാൽ പോലും നീ അതങ്ങ് തെറ്റിദ്ധരിച്ചേക്ക്, അത് നീ വിശ്വസിക്കേണ്ട. നിന്റെ ശരീരവും നിന്റെ പിശാചും നിനക്ക് എതിരാണ്. സുബ്ഹാനല്ലാഹ്, രണ്ട് ദുഃശക്തികളെ സർവൈവ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമ്മിൽ ഉണ്ടാകണം. രണ്ടെണ്ണം, ഒന്ന് പിശാചുണ്ട്, നമ്മുടെ ശരീരവും അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, സുബഹി നിസ്കാരം മിസ്സാകുമ്പോ എന്താ പിശാച്ച് പറയാ? ഉറുക്കുത് അലൈക്കല്ലൈൽ, ഉറങ്ങിക്കോ, ഇനിയും കുറെ സമയം ബാക്കിയുണ്ട്, അപ്പൊ അലാറം ഓഫാക്കാണ്. ശരീരം പറയണ്ടേ, എണീക്കാൻ വയ്യല്ലോ, കുറച്ച് ഒന്നൊന്ന് സ്നൂസ് അല്ലേ, ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവെൽ, അത് പിന്നെ പോയി. നേരെ മറിച്ച് 4 മണിക്കാണ് ഫ്ലൈറ്റ്, 2-3 മണിക്ക് എയർപോർട്ടിൽ എത്തണം, നമ്മൾ ഉറങ്ങുന്നുണ്ട്, എണീക്കുന്നുണ്ട്, എത്തുന്നുണ്ട്. എന്തേ ട്രെയിൻ മിസ്സായാൽ എയർപോർട്ട് മിസ്സാവും അല്ലേ. എന്നാൽ പിന്നെ ട്രെയിൻ സ്റ്റേഷൻ നമ്മൾ കറക്റ്റ് എത്തുന്നുണ്ട്, ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ കറക്റ്റ് എത്തുന്നുണ്ട്, നമ്മുടെ ഡ്യൂട്ടിക്കും കറക്റ്റ് എത്തുന്നുണ്ട്. അപ്പൊ എന്തോ പ്രശ്നം നമ്മുടെ നഫ്സാണ്. നമ്മുടെ നഫ്സ് അത് നമ്മളെ ഉണരാൻ, നമുക്ക് നമ്മുടെ ബ്രെയിനിൽ അള്ളാഹു വെച്ച മെക്കാനിസത്തിന്റെ കുഴപ്പമല്ല, അലാറം കൊണ്ട് നമ്മൾ അറിയാതെ പോകുന്നതല്ല, അറിയുന്നുണ്ടല്ലോ. അപ്പം മറ്റെന്തെവിടെയോ അപാകതകൾ പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. വഖാലിഫിൻ നഫ്സ്, നിന്റെ ശരീരം നിനക്കെതിരാണ്. വശൈത്വാൻ, പിശാചും നിനക്കെതിരാണ്. വഅസ്ഹിമ, അവ രണ്ടാളും പറയുന്നതിനെതിരെ നീ ചെയ്തേക്ക്. ഒന്നാം നമ്പർ ഉപദേശമാണ് അവർ തരുന്നതെങ്കിൽ പോലും നീ അങ്ങ് തെറ്റിദ്ധരിച്ചേക്ക്. അപ്പോ ഈ രണ്ട് ശക്തികൾക്കിടയിൽ നിന്നാണ് മലക്കിന്റെ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് വിളിക്കുന്ന വിളിക്ക് നമ്മൾ ഉത്തരം നൽകാൻ പോകുന്നത്. അള്ളാഹുവിനോട് ഇവിടെ സഹായം ചോദിക്കണം. അല്ലാഹുവേ, റബ്ബി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്ന പടച്ചവനെ, മിൻ ഹമസാതി ശയാത്രീൻ, പിശാചുക്കൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ബ്രെയിനിലേക്ക് തലച്ചോറിലേക്ക് കയറി വരികയും അങ്ങനെ തിന്മയെ ഞങ്ങൾക്ക് നന്മയാക്കി കാണിച്ചു തരികയും ചെയ്യുന്ന ദുർബോധനത്തിൽ നിന്ന് കാക്കണേ പടച്ചവനെ. നമ്മളൊരു ഹദീസ് ഓർത്തു, അന്ത്യനാളിന്റെ അടയാളങ്ങളാകുമ്പോൾ മൂന്ന് വിഷയങ്ങൾ, അന്ത്യനാളിനോടടുക്കുന്ന സമയത്ത് എന്റെ ഉമ്മത്തികളിൽ 3 വിഭാഗം ഹറാമുകളെ ഹലാലുവൽക്കരിക്കുന്നവർ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
ഷറഇന്റെ പച്ചയായ നസ്സുകൊണ്ട് ഹറാമായ വിഷയങ്ങൾ ഹലാലാക്കുവാൻ വെമ്പൽ കൊള്ളുന്നവർ മൂന്ന് വിഷയങ്ങൾ അത് ഹറാമാകുന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അത് ഹലാലാക്കുന്ന ആളുകൾ വരും അങ്ങനെ ഫത്വകൾ വരും ഫത്വകൾ ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് വിഷയങ്ങൾ അൽ ഹിറ ഹിറ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം വ്യഭിചാരം ഹലാലാണ് എന്ന് പറയുന്നവർ സമൂഹത്തിൽ വരും ആരാണവർ സ്വന്തം നഫ്സിന്റെ ശരീരത്തിന്റെ ഇച്ഛക്കൊത്ത് നടക്കുന്നവർ വ്യഭിചാരം ഹലാലാന്ന് പറയും എന്താ അതിന് ആയത്ത് തെളിവ് പടച്ച തമ്പുരാനേ ഖുർആൻ പിടിച്ചിട്ട് തന്നെ ഒരുപാട് ആളുകൾ അല്ലാഹു വഴിതെറ്റിക്കുന്നുണ്ട് എന്തേ അവർ ഖുർആൻ അപ്രോച്ച് ചെയ്തത് ആ രീതിയിലാണ് അല്ലേ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ അവർ അവർക്ക് അർഹമായ മഹർ നിങ്ങൾ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ വാക്ക് ഉജൂറ് എന്ന് അള്ളാഹു പ്രയോഗിച്ചു ഇൻഷാ അല്ലാഹ് എന്തേ ആ പ്രയോഗം അള്ളാഹു നടത്തിയതിന്റെ കാരണം നമ്മൾ അത്തരം ആയത്തുകൾ വരുന്ന സമയത്ത് വിശദീകരിക്കാം ഉജൂർ എന്ന് പറഞ്ഞാൽ ഉജറത്ത് എന്ന് പറഞ്ഞാൽ ടാക്സി എന്നാണല്ലോ സയ്യാറത്ത് ഉജറ ഉജറ എന്ന് പറഞ്ഞാൽ ഫെയർ കാശ് പൈസ കൊടുത്തു എന്നും അതിനെ ഡിക്ഷണറി വെച്ച് അർത്ഥം നോക്കിയാൽ കിട്ടും പക്ഷെ ഖുർആനിന്റെ അർത്ഥം അവിടെ മഹർ കൊടുത്തു എന്നാണ് അതങ്ങോട്ട് മാറ്റിയിട്ട് ഏ ഒരു പെണ്ണിന് പൈസ കൊടുത്താൽ പിന്നെ വ്യഭിചാരം ഹലാല ഇത് പറയുന്ന ആളുകൾ ഈ നാട്ടുകാരുണ്ട് ദീൻ അറിയുന്നവരുണ്ട് പക്ഷേ ദുർവ്യാഖ്യാനം ചെയ്യുക അങ്ങനെ ഉണ്ടല്ലോ പൈസ കൊടുക്കണം അല്ലാതെ വെറുതെ പറ്റില്ല സുബ്ഹാനല്ലാഹ് എന്റെ ഉമ്മത്തികളിൽ വരുന്ന ഒരു വിഭാഗം വ്യഭിചാരം ഹലാലാണെന്ന് പറയുന്നവർ എന്റെ ഉമ്മത്തികളിൽ വരാൻ പോകുന്നുണ്ട് എന്തേ നഫ്സിനത് ഇഷ്ടമാണ് പിശാചിനത് ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെയായി പിശാചിന് ഇഷ്ടമാണ് നഫ്സിന് ഇഷ്ടമാണ് പിന്നെ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ വേണം ഒരു ന്യായീകരണം ഒരു മുബറിറാത്ത് വേണം അതിന് എന്തെങ്കിലും പിടിച്ചിട്ട് പറയണേ പിന്നെ പറഞ്ഞു പലിശ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ച സംഗതിയാണ് പലിശ എന്നത് റിബ എന്നത് അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നാണ് ഖാതലഹുമുല്ലാഹ് അല്ലാഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു ജൂതന്മാരെന്താ പറഞ്ഞത് ലഅനല്ലാഹുൽ യഹൂദ ജൂതന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്തേ കാരണം അവരിങ്ങനെ പറഞ്ഞു വഖൗലിഹിം അവരിങ്ങനെ പറഞ്ഞു ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ കച്ചവടവും പലിശയും ഒന്നു തന്നെയാണല്ലോ എന്നവർ പറഞ്ഞു കച്ചവടം ചെയ്യുമ്പോ 10 രൂപയുടെ സാധനത്തിന് 1 10 രൂപ ഏറെയായി 20 കിട്ടുന്നുണ്ടല്ലോ പലിശക്കും അങ്ങനെ 10 to 20 കിട്ടിയാൽ രണ്ടും കച്ചവടവും ഇതും ഒരുപോലെയാണല്ലോ സുബ്ഹാനല്ലാഹ് വിരുദ്ധമായ രണ്ടതിനെയും അത് സിമിലർ ആണ് എന്ന് പറഞ്ഞതിന് ന്യായ ദുർവ്യാഖ്യാനം ചെയ്തു അല്ലാഹു അവരെ ശിക്ഷിക്കുന്നല്ല പറഞ്ഞത് അത് മാത്രമല്ല അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു പടച്ചവൻ പറഞ്ഞു അല്ലാഹു തആല ഹലാലാക്കുകയും കച്ചവടം ഹലാലാക്കുകയും പലിശയെ അല്ലാഹു ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു ഖുർആനിന്റെ നസ്വാൻ പക്ഷേ എന്റെ ഉമ്മത്തികളിൽ പച്ചയായ പലിശയെ അത് ഹലാലാണെന്ന് പറയുന്നവർ വരുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മആസിഫ് മ്യൂസിക് ഉപകരണങ്ങൾ മ്യൂസിക് വാദ്യോപകരണങ്ങൾ അത് ഹലാലാണെന്ന് പറയുന്നവർ ഇത്രയൊക്കെ പറ്റുമെന്ന് പറയുന്നവർ ഇത്രയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവർ സുബ്ഹാനല്ലാഹ് ഈ ചില വിഷയങ്ങൾ നമ്മൾ അങ്ങോട്ട് നമ്മൾ അങ്ങനെ ഒരു ഏത് വിഷയത്തിലും ഏത് നമ്മൾ എന്തിനും അങ്ങനെ കേൾക്കുകയാണ് ഏതിലും മ്യൂസിക് കേൾക്കുകയാണ് എവിടെയും മ്യൂസിക്കുണ്ട് ഏത് പാട്ടിനും കൂടെ ഉണ്ട് അത് ദീനീ പാട്ടിനും അല്ലാത്തതിനും ഒക്കെ ധാരാളം ഇതങ്ങനെ നടക്കുമ്പോൾ ഇതിപ്പോ എന്താ അതിൽ ഹറാമെന്ന് പറയാൻ എന്തിരിക്കുന്നു സ്വാഭാവികമായും അതിന്റെ ആ ഒരു ഫെമിലിയാരിറ്റി അതിന്റെ പോപ്പുലാരിറ്റി കൊണ്ട് നമ്മളത് ഹറാമാണെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് എന്നാൽ ഇത് ഹലാൽ ഉൽക്കരിക്കുന്നവർ വരും ഇത് ഹലാലാന്ന് പറയുന്നവർ ഇത് കുഴപ്പമില്ല നമ്മുടെ ഈ പാട്ടല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ടെങ്കിലും ആൾക്കാർ കേട്ടോട്ടെ അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ അങ്ങനെ ഒരു സംഗതി ഇല്ല അല്ലാഹു തആല ഹറാമാക്കിയ ഒന്ന് ഹിദായത്തിന്റെ ഒരു വഴി ആവില്ലല്ലോ എങ്ങനെയാണത്
അല്ലാഹ് ഹറാമാക്കി ഒന്നിലും ശിഫ വെച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്രച്ചൂടുണ്ടെന്ന് പറഞ്ഞ് കള്ളുടിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ അതിന് കള്ള് ശിഫയാവുക? അല്ലാഹു പച്ചയായ ഹറാമാക്കിയ സംഗതി എങ്ങനെ ശിഫയാവുക? അല്ലാഹു ഹറാമാക്കിയത് ഒരിക്കലും ശിഫയാകില്ല. ഹറാമാക്കിയതിൽ ശിഫയില്ല. അല്ലാഹു ഹറാമാക്കിയതിൽ ശിഫാൻ, ഒരു ശിഫയെയും അല്ലാഹു വെച്ചിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നഫ്സാണ് പ്രശ്നം. ശരീരത്തിന് അത് ഇഷ്ടമാണ്. മ്യൂസിക് കേൾക്കാൻ എന്തൊരു ഭംഗിയാണ്. അപ്പൊ കുട്ടികളൊക്കെ, പ്രത്യേകിച്ചും കുട്ടികളുടെ ഒക്കെ ആ ഒരു മെന്റാലിറ്റി അങ്ങനെയാണ്. അവര് അങ്ങനെ പറഞ്ഞേക്കും, ഇത് എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞേക്കും. നമ്മ ഖുർആനല്ലേ കേൾക്കേണ്ടത്, എനിക്ക് ഈ പാട്ടാണ് ഇഷ്ടം. അത് കേൾക്കാൻ കുട്ടികളെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ല, അവര് തക്ലീഫിന്റെ പ്രായത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ വലിയവരെ സംബന്ധിച്ചു പോലും അത് അത് പിശാച്ച് ഭംഗിയാക്കി കാണിക്കുന്ന സംഗതിയാണ്. പലിശയുടെ വിഷയം അങ്ങനെ, 5 കാശ് ചെലവാകാതെ കാശിങ്ങോട്ട് വരുന്ന സംഗതിയാണത് അല്ലേ. തന്റെ ക്യാപിറ്റൽ ഒന്നും കുറയുന്നില്ല. എത്രയാണോ ഉള്ളത് ആ ക്യാപിറ്റൽ വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് പൈൽഡ് ഓൺ പ്രോഫിറ്റ്സ് അവൻ പറയുന്ന ലാഭം അവന് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ നഫ്സ് പറയുന്നു തരക്കേടില്ലല്ലോ, ഇതൊക്കെ നമ്മൾ ചെന്ന് മുസ്ലിമീങ്ങളോട് പറഞ്ഞ അവര് പറയും കാശ് കിട്ടുന്ന ഏർപ്പാടുകളൊന്നും മാപ്പിളാർക്ക് ഹലാലുമല്ല അല്ലേ. കാശ് കിട്ടുന്ന പല ഏർപ്പാടും നമുക്ക് ഹലാലല്ല. എന്താ ചെയ്യുക? അങ്ങനെയാണ്. കാരണം നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ മാത്രം പോരെന്ന് ചിന്തിക്കുന്നവരാണ്. നമുക്ക് അവിടെ കഴിയാനുള്ളവരാണ്, ആഖിറത്തിലേക്ക് പോകാനുള്ളവരാണ്. അപ്പോ പിശാച്ച് പല വിഷയത്തിലും ഇടപെടുന്നു. പിന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നഫ്സും പിശാച്ചും തമ്മിലുള്ള വ്യത്യാസം. നഫ്സ് പറയുക, ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് നഫ്സ് ഫോക്കസ് ചെയ്യുക, ആ തെറ്റ് ചെയ്യാൻ ശരീരം പിന്നെയും 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 നമ്മെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ മനസ്സിലാക്കണം, ഇത് നഫ്സിന്റെ ഭാഗത്തു നിന്നുള്ള ദുർബോധനമാണ്. പിശാച്ച് അങ്ങനെയല്ല, ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ ഒരു തെറ്റ് അവൻ നമ്മൾ ചിന്തിപ്പിച്ചു, അത് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ഒരുങ്ങുന്നു, വേണ്ടാന്ന് വെക്കുന്നു. അപ്പൊ പറയുന്ന പിന്നെ വേറൊന്നാകാം, വേറൊരു തെറ്റ് ചെയ്യിക്കാം, അത് വേണ്ടാന്ന് നോക്കും മറ്റൊന്ന്. ഇങ്ങനെ പിശാച്ചിന്റെ ലക്ഷ്യം നമ്മൾ തെറ്റ് ചെയ്തിരിക്കണം എന്ന്, അള്ളാഹുവിന് ഇസ്യാന് ചെയ്യണം എന്നാണ്. അത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിലൂടെ പിശാച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ അത് പിശാച്ചിൻ്റെതാണ്. നഫ്സ് ഒന്നിൽ ഇസ്റാറു ചെയ്യുമെന്നാണ്, നഫ്സ് ഒന്നിൽ തന്നെ ഇൻസിസ്റ്റ് ചെയ്യും, ഇത് ഈ തെറ്റ് ചെയ്യണം, ആ തെറ്റ്, അത് ഇപ്പോഴല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും. ഒരു തെറ്റിലേക്ക് നഫ്സിനെ ഇങ്ങനെ പിടിച്ചു നിർത്തും. ഇത് നഫ്സിന്റെ പാപമാണ്, നഫ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുർബോധനമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ടവർ നിരപരാധിയായിരിക്കെ ബഹുമാനപ്പെട്ടവരുടെ മേൽ ഒരു അക്യുസേഷൻ ഉണ്ടായപ്പോ അല്ലേ, അസീസ് എന്ന് പറയുന്ന ഈജിപ്തിലെ പ്രമുഖന്റെ ഭാര്യ ഈ മഹാനായ യൂസുഫ് നബി അലിഹിസ്സലാമിനെ സെഡ്യൂസ് ചെയ്തു. ബഹുമാനപ്പെട്ടവർ അതിന് വഴങ്ങിയില്ല. പക്ഷേ യൂസുഫ് അലിഹിസ്സലാമിന്റെ നിരപരാധിത്വം അസീസ് എന്നിവർക്ക് അറിയാമായിരുന്നു. മഹാനായ യൂസുഫ് അലിഹിസ്സലാം ഒരു വാക്ക് പറഞ്ഞു, എന്റെ നഫ്സ് തീർച്ചയായും തെറ്റിൽ നിന്ന് ബരീആണ് എന്ന അവകാശവാദമല്ല ഇത്. ഞാൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ്. മനുഷ്യന്റെ ശരീരം തിന്മ കൊണ്ട് ധാരാളം മനുഷ്യനോട് പ്രേരിപ്പിക്കുന്നതാണ്. പല ലേസിനെസ്സും അങ്ങനെയാണ്. നമ്മുടെ പല മടിയും, നമുക്ക് തോന്നുന്ന ഒരു വിഷയത്തിന് മടി വരെ, നബി തങ്ങൾ കാവൽ ചോദിച്ച വിഷയമല്ലേ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ലേസിനെസ് എന്ന് പറയുന്നത് വലിയൊരു അദാബാണ്. മടി വരെ നിസ്കരിക്കാൻ വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി, ദിക്ര് ചൊല്ലാൻ വേണ്ടി, സ്വലാത്തിൽ ഇരുന്നാ പിന്നെ ഉറക്കം തൂക്കുക, എങ്ങനെയായാലും നല്ലൊരു വിഷയത്തിനിരുന്നാ പിന്നെ എന്തെങ്കിലും ഒരു തടസ്സം, ഇത് വലിയൊരു അദാബാണ്. കാവൽ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നഫ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മെ തിന്മയിലേക്കുള്ള വിളിയാളം വരും, പിശാചിന്റെ ഭാഗത്ത് നിന്ന് വരും, എന്ത് ചെയ്യാം? അള്ളാഹുവിനോട് ദുആയരക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അള്ളാഹുവേ തെറ്റിലേക്ക് ഞാൻ ഇല്ല പടച്ചവനെ എന്ന് അള്ളാഹുവിലേക്ക് മുന്നിട്ട് നിന്ന് നമ്മൾ ആ വാക്ക് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പിശാചിൽ നിന്ന് ഉടനെ അള്ളാഹു തആല നമുക്ക് ഇൽത്തിഫാത്ത് തരും. ഖന്നാസ് എന്ന പിശാചിന്റെ പേര്. ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഇദാ ദുക്കിറ ഖനസ്, അല്ലാഹുവിനെ സംബന്ധിച്ചാണ് പറഞ്ഞാൽ തല താഴ്ത്തി ഓടുന്ന ആൾ എന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയുടെ കൂടെ നടക്കുമ്പോൾ നബി തങ്ങളുടെ തങ്ങൾ അന്ന് യാത്ര ആ സമയത്ത് യാത്ര ചെയ്തത് ഒരു കഴുതപ്പുറത്തായിരുന്നു. ആ കഴുതങ്ങട്ട് കാല് തെറ്റി തങ്ങൾ വീഴാൻ പോയപ്പോ സഹയാത്രികനായ റദീഫ് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി പറഞ്ഞു തഅസ ശൈത്താൻ പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ ഇദാ ഖുൽതഹ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തആദമ പിശാച് വലിയ ആളാവും. പിശാചിന്റെ നാശം എന്ന് പറഞ്ഞാൽ അവൻ വലിയ ആളാവും. പിന്നെന്താ പറയേണ്ടത്? ഉദുക്കുരില്ലാ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. ഇപ്പൊ തായിസ ഷെയ്ത്തോ എന്ന് പറഞ്ഞാൽ നശിക്കട്ടെ എന്ന വാക്കാണ് തായിസ. ഷെയ്ത്താൻ ഷെയ്ത്താൻ നശിക്കട്ടെ. ഇതിൽ അല്ലാഹുവിനെ പറ്റി വല്ലതും പറഞ്ഞോ? നബിയെ പറ്റി വല്ലതും പറഞ്ഞോ? അല്ലാഹുവിന്റെ എന്തെങ്കിലും ഒരു നാമം ഉച്ചരിച്ചോ? ഇല്ല. അല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ നമ്മൾ ഒരു ഉദാഹരണം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ ഒരു കലാം, അത് ബിസ്മില്ലാണെങ്കിൽ ഖുർആനാണെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമല്ല, അല്ലാഹുവിന്റെ വചനങ്ങൾ. നേരെ മറിച്ച് മറ്റേതെങ്കിലും രീതിയിൽ പിശാച്ചിനെ നമ്മൾ ചീത്ത പറഞ്ഞതുകൊണ്ടും പിശാച്ച് പോകില്ല. അവൻ പോകുന്നത് അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. ഇദാ ദുക്കിറല്ലാഹു ഖനസ്, അല്ലാഹുവിനെ പറ്റി പറഞ്ഞാൽ തല താഴ്ത്തി ഓടും. സംഗതി എളുപ്പമാണ്, പക്ഷെ ഈ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ തിന്മയിലേക്ക് പോവാണ്, തിന്മയിലേക്ക് നമ്മൾ വലിച്ചിഴക്കപ്പെടുകയാണെന്നറിയുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർത്താൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷ കിട്ടുമെന്നറിയാം, പക്ഷേ അത് ഓർക്കാനും അത് പറയാനുമുള്ള തൗഫീഖ് ഉണ്ടാകണം. അതിനാണ് അള്ളാഹു ദുആരക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ. പടച്ചവനെ, പിശാചിക്കൽ ഞങ്ങളെ തിന്മ കൊണ്ട് ചെയ്യിപ്പിക്കാൻ മുതിരുന്നവരാണ്, അവരിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ തരണം. സൂറത്തുൽ ഫാത്തിഹ എന്നത് സൂറത്തു തഅലീമിൽ മസ്അല എന്ന ഫാത്തിഹയുടെ ഒരു പേരാണ്. സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹിനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്, അതിലൊരൊറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യത്തിന്റെ മുന്നോടിയാണ് അതിന്റെ മുമ്പുള്ള എല്ലാ ആയത്തുകളും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾക്ക് നേരായ മാർഗത്തിലേക്ക് വഴിതരണം പടച്ചവനെ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ നിഅമത്തുകൾ എമ്പാടും കിട്ടിയ ആളുകളുണ്ടല്ലോ റബ്ബേ, അവരുടെ കൂടെ ഞങ്ങളെയും ചേർക്ക്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ദേഷ്യം സമ്പാദിച്ചവരല്ല ജൂതന്മാർ. വലദ്ദാലീൻ, പിഴച്ചുപോയവരല്ല ക്രിസ്ത്യാനികൾ. അതുപോലെ അവരുടെ മാർഗം ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. ക്രിസ്മസ് നടക്കുകയാണ്, ഈ ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസും ഇതൊക്കെ നമുക്ക് പറ്റിയ പരിപാടികളാണോ? അല്ല, പിശാച്ച് നമുക്കത് ഇങ്ങനെ വലിയ ഉഷാറാക്കി തരും. അങ്ങനത്തെ ആ രീതിയിലുള്ള പാട്ടുകൾ, ആഘോഷങ്ങൾ ഇസ്ലാമിന് പറ്റുമോ? ഇല്ലല്ലോ, അന്യമാണ്. പക്ഷെ പിശാച്ച് അതൊക്കെ നല്ല കാര്യമാണെന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ തോന്നിപ്പിച്ചു തരാം. നമ്മുടെ തോന്നുകയാണ് അതിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജ് വരുള്ളൂ എന്ന് നമുക്കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. എന്ത്, അതിന്റെ ആവശ്യമില്ല. എല്ലാ ആളുകൾക്കുമുള്ള റിലീജിയസ് ഫ്രീഡം എമ്പാടും ഇവിടെ ഉണ്ട്. എന്നാലും നമുക്ക് തോന്നുക അവരൊന്ന് സന്തോഷിച്ചോട്ടെ, നമ്മളൊന്ന് ടേക്ക് പാർട്ട് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം ഒരാൾ കൊണ്ടു നടന്നാൽ അയാൾ അവരിൽ പെട്ടവനാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന സംഗതിയൊക്കെ നമ്മുടെ കുടുംബം, മുസ്ലിം കുടുംബങ്ങളിലൊക്കെ വല്ലാതെ കൂടുന്നുണ്ട്. ഇസ്ലാമികമാണോ? ഒരു കുഞ്ഞിന്റെ ജനനം ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിന് ഡിസംബർ 23 കുട്ടി ജനിച്ചു, ആ ദിവസം വന്നപ്പോ നമ്മൾ ആ കുട്ടിയുടെ ജനനം, ആ കുട്ടി ഒരു വലിയാണെങ്കിൽ തിരക്കേടില്ല, അതൊരു നബിയാണെങ്കിൽ തിരക്കേടില്ല, അതൊരു സ്വാലിഹാണെങ്കിൽ ആ നന്മയുടെയും സ്വലാഹിന്റെയും ഓർമ്മയാണ് നമ്മൾ പുതുക്കുന്നത്. ഇതൊന്നുമല്ല, ജനിച്ചു നമുക്ക് ഇത്ര വയസ്സായി എന്നപ്പോ പറയണില്ല. നമ്മളൊക്കെ ബർത്ത്ഡേ, വാപ്പാന്റെ ബർത്ത്ഡേ മക്കൾ ആഘോഷിക്കുന്ന വാപ്പാക്ക് ബർത്ത്ഡേ കേക്കും കൊണ്ടുവന്ന് വരുന്നുണ്ട് അല്ലെ. വയസ്സൊന്ന് കഴിഞ്ഞു, മരണത്തിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ പോവാണ്, നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ ആചാരം നമ്മുടേതാണോ? ഇസ്ലാമിലേക്ക് അതിന് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. സുബ്ഹാനല്ലാഹ്. വെറുതെ ഒരു കുട്ടിന്റെ ജനനമാണ് ആഘോഷിക്കുക, എന്താ അതിൽ എന്തിരിക്കുന്നു? ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ വയസ്സുകൾ ആ മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. പടച്ചവനെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു? ഒരു കുട്ടിക്ക് 10 വയസ്സായി, 9 വയസ്സായി, ആ കുട്ടി മോൾ എന്ത് പഠിച്ചു? 10 വയസ്സുകൊണ്ട് ഇത്രയും വർഷം മോള് ഖുർആൻ ഓതാൻ പഠിച്ചു, എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കി, അങ്ങനെ ഒരു അസസ്മെന്റ് നടക്കണം. അതൊന്നുമില്ല, വെറുതെ കേക്ക് മുറിച്ച് ആഘോഷിച്ച് ആളുകളെ വിളിച്ച് വെറുതെ കാശ് ചെലവാക്കി എന്തിനാണ്?
ദീനിന്റെ പുറത്താണ് പിശാച്ച് ജയ്യ അതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു നമ്മളൊക്കെ ഒരു ലോകം തിരിയാത്ത ആൾക്കാരാണോ എന്ന് മറ്റുള്ളവർ വിചാരിച്ചേക്കും. അതുകൊണ്ട് നമ്മളും പറയാ, കുട്ടിൻ്റെ ബർത്ത്ഡേ കണ്ടിട്ടോ നിങ്ങൾക്ക് വരണം, ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കൊടുത്തേക്ക സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും. സുബ്ഹാനല്ലാഹ്, സയ്യന ലഹുമു ശൈത്താനു അഅമാലഹും, പിശാച്ച് ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് മനുഷ്യർക്ക് ഇങ്ങനെ ഭംഗിയാക്കി കൊടുക്കുകയാണ്. പ്രച്ചറപ്പേ, നമ്മൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ എന്ത് എത്രയെല്ലാം സംഗതികൾ? അല്ലാഹുവിനോട് പറയാണ് പടച്ചവനെ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ, നിന്റെ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളുമായ ഇബാദുകൾ പോയ ആ വഴിയിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് തരയണമേ എന്ന ഒരൊറ്റ ദുആഇന് വേണ്ടിയാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അഞ്ച് ആയത്തുകൾ പറഞ്ഞ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആ രണ്ട് ആയത്തുകൾ കൂടെ പറയുന്ന ദുആഇന്റെ മുന്നൊരുക്കമാണ് ആദ്യത്തെ അഞ്ച് ആയത്തുകൾ. അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം തരേണമേ, ആരുടേത്? നീ നിഅമത്ത് ചെയ്തവരുടേത്, നിന്റെ തെറ്റ് സമ്പാദിച്ചവരുടെ ഞങ്ങൾക്ക് വേണ്ട, നിന്റെ കോപം സമ്പാദിച്ചവർ, അതിന്റെ ഉദ്ദേശം തന്നെ ജൂതന്മാരാണ് ക്രിസ്ത്യാനികളാണെന്ന് നമ്മുടെ മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ ദേഷ്യം കിട്ടിയവരുടെ മാർഗം വേണ്ട റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വാലിഹീങ്ങളുടെ മാർഗം തരണം. ഇത് പറഞ്ഞിട്ടാ ഖുർആൻ തുടങ്ങിയത് അല്ലേ? സൂറത്തുൽ ബഖറ കണ്ട് തുടങ്ങിയ അലിഫ് ലാം മീം, ذلك الكتاب لا ريب فيه هدى للمتقين, ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. ആരാണ് മുത്തഖീങ്ങൾ? الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم إذا الله വിന്റെ ഹുദയാണ് സന്മാർഗമാണെന്ന് ഖുർആൻ മുഴുവൻ അങ്ങോട്ട് ഓതിക്കഴിഞ്ഞ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അല്ലാഹുവേ കൗൽ തരേണമേ, മിൻ ശർരി മാ ഖലഖ്, നീ പടച്ച ശർറുകളിൽ നിന്ന്, മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയിൽ സംഭവിക്കുന്ന ശർറുകളിൽ നിന്ന്, മിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, സിഹ്ർ ചെയ്യുന്നവരുടെ ശർറിൽ നിന്ന്, മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരുടെ ശർറിൽ നിന്ന് കാവൽ തരയണമേ. അടുത്ത സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവായവനെ, മലികിൻ നാസ്, ജനങ്ങളുടെ രാജാവായവനെ, ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധ്യനായ പടച്ചവനെ, നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്താ വിഷയം? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യരുടെ മനസ്സുകളിലുള്ള ഈമാനിനെ ഇളക്കാനും സംശയമുണ്ടാക്കാനും വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിൽ നിന്ന് കാവൽ തരണം. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള പിശാചുക്കൾ നിന്ന് കാവൽ തരയണമേ. ഒരു ദുആയാണ് ഖുർആൻ അവസാനിക്കുന്നത്, ദുആയാണ് ഖുർആൻ തുടങ്ങിയതും, ദുആയാണ് തുടങ്ങിയപ്പം പറഞ്ഞു സന്മാർഗം തരണം. ഇത് ഫുൾ ഖുർആൻ മുഴുവനും സന്മാർഗം അവസാനിക്കാൻ പഠിച്ചവനെ ഇതൊക്കെയാണ് സന്മാർഗമെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ പിശാചെന്നെ പഴപ്പിക്കും, വസ്വാസുണ്ടാക്കും. ഖുർആൻ ഹക്കാണെന്നറിയാം, നിന്റെ ആഖിറം ഹക്കാണെന്നറിയാം, പക്ഷേ എനിക്ക് സംശയങ്ങൾ ഇട്ടുതരും. അല്ലാഹുവേ അവന്റെ വസ്വാസിൽ നിന്ന് കാക്കണം. എന്തൊരു ബന്ധമാണ് ഖുർആനിന്റെ തുടക്കവും അവസാനവും തമ്മിൽ. ഹിദായത്ത് ചോദിച്ചു, പടച്ചവനെ ഹിദായത്ത് കിട്ടാൻ തടസ്സം വരെ പിശാച്ചായിരിക്കും, വസ്വാസ് ഉണ്ടാക്കും. വസ്വാസിന്റെ അർത്ഥം ഉതുണ്ടാക്കുന്ന നാലുവട്ടം ഏഴുവട്ടം കഴി, അത് മാത്രമല്ല വസ്വാസം, അത് അത് വസ്വാസിന്റെ നമ്മൾ പറയുന്ന മനസ്സിലാക്കിയ ഒരു വസ്വാസിന്റെ ഒരു രീതിയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ വസ്വാസ് അതല്ല, ഈമാനിൽ സംശയം ഉണ്ടാക്കും, സംശയം ഉണ്ടാക്കും, വെറുതെ സംശയം ഉണ്ടാക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, ആഖിറത്തെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് സംശയം വരിക, നമ്മുടെ അഖീദയെ സംബന്ധിച്ച് സംശയം വരിക. കഴിഞ്ഞില്ലേ ഫൗണ്ടേഷൻ? കഴിഞ്ഞില്ലേ ഫൗണ്ടേഷൻ? തീർന്നാ പിന്നെ എന്താ? അങ്ങനെ പിശാച്ച് പിശാച്ചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരയണമേ പടച്ചവനെ എന്ന് ചോദിക്കാൻ അള്ളാഹുവിന്റെ മൂന്ന് ഇസ്മ വെച്ചിട്ടാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ? തൊട്ടുമ്പത്തെ സൂറത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്നാണ്, പ്രഭാതത്തിന്റെ റബ്ബേ ഞങ്ങൾക്ക് നാല് വിഷയത്തിൽ നിന്ന് കാവൽ തരണം. ഇവിടെ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മലികിന്നാസ്, ഇലാഹിന്നാസ്, ഇലാഹായവനെ, റബ്ബായവനെ, മലിക്കായ പടച്ചവനെ, മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ്, പിശാച്ചിൽ നിന്ന് കാവൽ തരണം. അള്ളാഹു പഠിപ്പിക്കുകയാണ്,
ഖുർആൻ അവസാനിക്കുമ്പോൾ പഠിപ്പിക്കാൻ നിങ്ങളിത് ചൊല്ലണം. പിശാച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിശാച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സന്മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൻ കൂടെ കാണും. അതുകൊണ്ട് പിശാച്ചിന്റെ ശല്യമുള്ള എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതണം. അതോടൊപ്പം തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ വുദു ഉള്ളവനായിരിക്കുക. എപ്പോഴും വുദു ഉണ്ടായാൽ പിശാച്ചിന്റെ ശല്യം ഉണ്ടാവും. ഒന്ന് മുറിഞ്ഞാൽ ഉടനെ പോയി വുദു എടുക്കുക. തണുപ്പുള്ള സമയത്ത് വുദു എടുത്താൽ ഇപ്പൊ കുറച്ചൊക്കെ തണുപ്പുള്ള സമയമാണ്. അപ്പൊ ഇങ്ങനെ ഇത്ര തടവിയാ മധ്യസ്ഥാനെ, എന്നാ പിന്നെ അവിടെ കിടക്കട്ടെ, അതിന് അപ്പുറത്തേക്ക് വേണ്ട, ഇവിടെ എത്തിയാ മതിയോ കൈ, ആ എന്നാ പിന്നെ മേലൊക്കെ ഒന്ന് കഴുകണ്ട, തണുപ്പല്ലേ വയ്യ. നമുക്ക് വലിയ പ്രയാസമുള്ള സമയത്ത് വുദു അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് എടുത്താൽ മിനർ റിബാത്, ഇസ്ലാമിക സാമ്രാജ്യത്തിന് വേണ്ടി ജീവൻ പണയം വെച്ച് കാവൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം പോലത്തെ പ്രതിഫലം. പ്രയാസമുണ്ടാകുന്ന സമയത്ത് കാലാവസ്ഥാ സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാത്ത പ്രയാസങ്ങൾ വുദു അങ്ങോട്ട് നീട്ടിയെടുത്താൽ അവർക്ക് അള്ളാഹു ആ കൂലി ഫദാലിക്കും ഒരു റിബാത്ത്, ഫദാലിക്കും ഒരു റിബാത്ത്, ഫദാലിക്കും ഒരു റിബാത്ത്. അതാണ് ദീനിനെ കാവൽ നിൽക്കുന്നതിന്റെ സ്വഭാവമാണത്. ദീനിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരാണവർ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മുറിഞ്ഞ വുദു എടുക്കുക, സൗകര്യങ്ങളുണ്ടല്ലോ. ഒരു കാര്യം കൂടെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ അവസരങ്ങൾ വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഒന്ന് മുറിഞ്ഞാൽ പിന്നെ ശ്വാസമ തടവിട്ട് എന്ത് ചെയ്യണ്ട, ഒന്ന് കൊടുക്കണ്ട. അങ്ങനെ ഞങ്ങളുടെ മുദീർ ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും ഇവിടെ വിഷയമല്ല. മുദീർ അല്ല നമ്മുടെ ഫഖീഹ്, നമുക്ക് ഫുഖഹാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് മുറിഞ്ഞാൽ ഹുഫ ധരിച്ചാൽ, ഹുഫ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇറ്റ്സ് മെയ്ഡ് ഓഫ് ലെതർ, കാലിന്റെ മുട്ടോളം ഉയർന്നു നിൽക്കുന്ന ലെതർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഷൂ. റഷ്യക്കാരായ ആളുകളൊക്കെ, മുസ്ലിമീങ്ങളായ ആളുകൾ, ആ തുർക്കുമാനിസ്ഥാൻ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ ഇപ്പോഴും അത് ധരിക്കുന്നുണ്ട്. അതിന്റെ അതിന്റെ പുറത്തൊരു ഷൂ ഉണ്ടാവും, അത് ഊരി വെച്ച് അതിന്റെ ഉള്ളിൽ നമ്മൾ സോക്സിന് പകരം അവർ ധരിക്കുന്ന ഒരു ലെതറിന്റെ ഒരു സോക്സാണ്. അതിന് ആലിമീങ്ങൾ പറയാം, എന്താ വെച്ചാൽ അങ്ങനെ നിൽക്കണം, അത് അങ്ങോട്ട് കുഴഞ്ഞു പോകരുത്. നമ്മുടെ സോക്സ് ഒക്കെ അങ്ങനെ നിൽക്കുക, ഒരു മുട്ട് കൊടുക്കാതെ ഇല്ല, അപ്പൊ അത് ഹുഫയല്ല. പിന്നെ വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്നതാവരുത്. നമ്മുടെ സോക്സ് ഒക്കെ വെള്ളം തന്നെ നനഞ്ഞു, പക്ഷേ ഹുഫ എന്ന് പറഞ്ഞത് വെള്ളം അബ്സോർബ് ചെയ്യൂല, വെള്ളം വലിച്ചെടുക്കൂല. പിന്നെ കുറച്ചു ദൂരം നടന്ന് നടക്കാൻ പറ്റുന്നതാവണം, മണ്ണിലൂടെ നടക്കാൻ പറ്റണം. സോക്സ് ഒക്കെ ഒന്ന് നടന്നാൽ കീറിപ്പോവും അല്ലേ, കേടുവരും. ഈ ഷർത്തുകളൊക്കെ ഒത്ത സോക്സാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ എനിക്കറിയില്ല ഏത് ബ്രാൻഡാണ് ആ സോക്സ് എന്ന്, എങ്കിൽ നിങ്ങൾ ഒതുവോടുകൂടെ നിങ്ങൾ ധരിച്ചു, പിന്നെ ഒതു മുറിഞ്ഞാൽ ഹുഫമ്മ ആ സോക്സമ്മ തടവിയാൽ മതി. പക്ഷേ ഇന്ന് നമുക്ക് പരിചയമുള്ള ഒരു അവസ്ഥയിലൊന്നും അങ്ങനത്തെ ഒരു സോക്സ് ഇപ്പം ഇറങ്ങണില്ല, അങ്ങനത്തെ ഹുഫ നമ്മൾ ആരും ധരിക്കുന്നുമില്ല. അതുകൊണ്ട് നസ്ഉഹ ഐസർ, അതാണ് ഊരിയെടുത്താൽ വളരെ എളുപ്പമല്ലേ, എന്താ ഒരു കുമാശല്ലേ, ഒരു തുണിയുടെ പീസല്ലേ ഈ സോക്സ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഊരാൻ എന്താ പ്രയാസം. ഹുഫ എന്ന് പറഞ്ഞ അങ്ങനെയല്ല, ഹുഫ പോലെയാണ് സോക്സ് എന്ന് പറയരുത്. കാലുമിടുന്നതാണ് ഹുഫ, സോക്സും കാലുമിടുന്നതാണ്, പക്ഷെ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഖിയാസ് ചെയ്യാൻ പാടില്ല. പറഞ്ഞു വന്ന വിഷയം വുദു ഉണ്ടായി, വുദു മുറിഞ്ഞാൽ എന്താ ഇഷ്ടം പോലെ ടിഷ്യൂ ഒക്കെ അല്ലേ എല്ലാ ഓഫീസിലും, ഇനി എങ്ങാനും നനഞ്ഞാൽ ഒന്ന് ഡ്രൈ ചെയ്തോളൂ. ഞാൻ അങ്ങനെ ഒരു വിഷയം, ആ ഒരു വിഷയത്തിന് വേണ്ടി എന്ത് ചെയ്യണ്ട, വലിയൊരു എഴുപാത് നഷ്ടപ്പോ. അർജുലിക്കും ഇലൽ കഅബൈൻ, ഖുർആനിന്റെ നസ്വാൻ കാൽ കഴുകണം എന്നത് ഖുർആനിന്റെ നസ്വാൻ. ആ കഴുകണം എന്ന് അല്ല പറഞ്ഞതിന് കഴുകണ്ട എന്ന് വരണമെങ്കിൽ അതിന് മുവാഫിഖായിട്ടുള്ള ഒരു ഹദീത് വരണം, സഹീഹായ ഒരു ഹദീത് കൊണ്ട് അതിന്റെ നസ് വരണം, അപ്പോഴേ ഈ നിയമം മാറാൻ പറ്റുള്ളൂ. അങ്ങനെ നിന്ന് നമുക്ക് സോക്സിനെ സംബന്ധിച്ച് ന്യായീകരണം ഇല്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വുദു മുറിഞ്ഞാൽ വുദു എടുക്ക, പിശാചിന്റെ ദുർബോധനമില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കണ്ടു അല്ലേ, മിഅ്റാജിന്റെ രാവിൽ മഹാനായ നബി തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസമിഅതു ഖസ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു, കാലൊച്ച കേട്ടു. നോക്കുമ്പോ ഫനദർത്തു, നോക്കുന്ന സമയത്ത് ഫൈദാ ഹുവ ബിലാൽ ഇബ്നു റബാഹ്, അത് മഹാനായ സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ഒരുപാട് ആളുകൾ അവിടെ വെച്ച് കണ്ടു കേട്ടോ, നടക്കാൻ പോകുന്ന സംഗതികൾ നടന്നതായിട്ട് അല്ലാഹു ഹബീബിന് കാണിച്ചു കൊടുത്തതാണ് മിഅ്റാജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു പല സ്വഹാബിയത്തുകളെയും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം കണ്ടിട്ടുണ്ട്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുമൈസ ബിവി റളിയല്ലാഹുവിനെ കണ്ടിട്ടുണ്ട് സ്വർഗത്തിൽ. അവരൊക്കെ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളവരാണ്. എന്താണ് അവരുടെ ഭാഗ്യം?
നമ്മൾ അശറത്തുൽ മുബശ്ശരീൻ എന്ന് പറഞ്ഞ പത്ത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞവരിൽ ഈ പേര് കാണൂല. പത്ത് പേര് മാത്രമല്ലല്ലോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. ആ പറഞ്ഞ ഹദീസിൽ ഒറ്റ ഇരിപ്പിൽ തങ്ങൾ പറഞ്ഞ പത്ത് പേർ, ഒരുപാട് ആളുകൾ വേറെയും ഉണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലേക്ക് വരുന്നു. ബിലാൽ തങ്ങളോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അങ്ങ് പ്രത്യേകമായി ചെയ്യുന്ന ഇബാദത്തുകൾ എന്താണ്? സ്വഹാബികൾ പിന്നാലെ കൂടിയില്ലേ, ബിലാൽ തങ്ങളെ കണ്ടു, ഉമൈസ ഹബീബ് റളിയല്ലാഹു അൻഹയെ കണ്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം കണ്ടു, അതിന്റെ മുമ്പിൽ സുന്ദരിയായ ഒരു പെണ്ണ് നിൽക്കുന്നതും കണ്ടു. തങ്ങൾ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസർ, ഈ കൊട്ടാരം ആർക്കുള്ളതാണെന്ന് നബി തങ്ങൾ ചോദിച്ചു. ഹാദാലി ഉമർ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫഹമംതു, എനിക്ക് തോന്നി ഞാനൊന്ന് പോയൊന്ന് തുറന്ന് നോക്കട്ടെ, വീടൊന്ന് കാണട്ടെ എന്ന് തോന്നി. ഫദക്കർത്തു ഗൈറതകയ ഉമർ, ഉമറെ നിങ്ങൾ വല്ലാത്ത ആത്മാഭിമാന ദേഷ്യമുള്ള ഒരാളാണല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. നബിയെ അങ്ങേക്കൊന്ന് കടന്നൂടായിരുന്ന നബിയെ എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അലൈക അഹാറു യാ റസൂലല്ലാ, നബിയെ നിങ്ങളത് നോക്കി, അങ്ങയോട് എനിക്ക് എന്ത് ദേഷ്യം, അങ്ങേക്ക് നോക്കിക്കൂടായിരുന്ന നബിയെ എന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു. ബിലാൽ തങ്ങളോട് സ്വഹാബികളൊക്കെ ചോദിച്ചു, എന്തേ ബിലാൽ തങ്ങളെ, ഞങ്ങളാരും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ ഇബാദത്ത് എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞു, ഞാൻ എപ്പോൾ വുദു മുറിഞ്ഞാലും ഉടനെ വുദു എടുക്കും, വുദു എടുത്താൽ രണ്ട് റക്അത്ത് സുന്നത്തുണ്ടല്ലോ, ആ രണ്ട് റക്അത്ത് ഞാൻ ഉടനെ നിസ്കരിക്കുകയും ചെയ്യും, ഇത് ഞാൻ പതിവാക്കാറുണ്ട്. ബാക്കിയൊക്കെ അമലുകളൊക്കെ നിങ്ങളെ പോലെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, പല വിഷയങ്ങളിലും അങ്ങനെയാണ്. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ചില ഇബാദത്തുകളെ കൊണ്ട് അല്ലാഹുവിനെ സ്വർഗം കൊടുക്കും അല്ലേ. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണമെന്ന് ചോദിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഒരു സഹാബി പിന്നാലെ കൂടി മൂന്ന് ദിവസം, വാപ്പ എന്നെ വീട്ടിൽ കയറ്റുന്നില്ല, അങ്ങടെ വീട്ടിൽ എന്നൊന്ന് താമസിക്കാൻ അനുവദിക്കുമോ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി എന്റെ ഇയാളുടെ ഇബാദത്ത് നോക്കാനാ. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ മനസ്സിലായി ഇദ്ദേഹം നല്ല സൽസ്വഭാവിയാണ്, അതിന്റെ വേറൊന്നുമില്ല, അതിന്റെ പേരിൽ ഹുവ ജന്നതിയുൻ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെന്ന് നബിയുന റസൂലുള്ളാഹി. നല്ല സൽസ്വഭാവമാണ്, വേറെ കാര്യമായിട്ട് വേറെ ഇബാദത്തൊന്നും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. തഹജ്ജുദ് നിസ്കാരത്തിന്റെ എണ്ണം എത്രയാണ് നോക്കാനൊക്കെ അദ്ദേഹം രാത്രി തന്നെ അവിടെ താമസിക്കാൻ പെടാപ്പാടുപെട്ട് ഒരു സ്ഥലം അദ്ദേഹം ഒപ്പിച്ചെടുത്തത്. പക്ഷേ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റി. ഇതാണ് ബിലാൽ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഈ സംഗതിയാണ്. വുദു എടുക്കുന്നു, വുദു എടുത്താൽ രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ വുദു എടുക്കലും സുന്നത്ത് വുദു പതിവായി കൊണ്ട് നടക്കലും മുഅവ്വിദത്താൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും എപ്പോഴും ഓതി നടക്കുന്നതും പിശാചിന്റെ ദുർബോധനം ഇല്ലാതാവാൻ കാരണമാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്ന സമയം റമദാനിൽ, റമദാനിൽ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ പുറത്തു പോകാൻ പാടില്ലല്ലോ. സഫിയ്യത്തു റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയും ഉമ്മുൽ മുഅ്മിനീനായ സഫിയ്യത്തു ബിന്തു ഹുയൈ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തു ആ രാത്രി. അപ്പൊ രാത്രിയല്ലേ തിരിച്ചു കൊണ്ടാക്കി കൊടുക്കാൻ നബി തങ്ങൾ കൂടെ നടന്നു, പിന്നാലെ നടന്നു, അവരെ വീട്ടിലാക്കി കൊടുക്കാൻ വേണ്ടി തങ്ങൾ പോയി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടക്കേണ്ട രാത്രിയല്ലേ എന്ന് പറഞ്ഞ് തങ്ങൾ ഒരൽപ്പം അവരുടെ കൂടെ നടന്നു കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ രണ്ട് അൻസ്വാരികളിൽപ്പെട്ട മദീനക്കാരായ സുഹാബികൾ, അൻസ്വാരികളിൽ രണ്ടാളുകൾ നബി തങ്ങളുടെ മുമ്പിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. അസ്രാ, രണ്ടാളും നടത്തത്തിനൊരു സ്പീഡ് കൂട്ടി. ഏ, ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അവിടെ നിൽക്കുന്നു മകൾ സഫിയ, എന്റെ ഭാര്യയാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാര നബിയെ, ഞങ്ങൾ അങ്ങയെ തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിക്കുന്നുവോ? നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടാണോ, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുമെന്ന് കരുതിയാണോ അങ്ങ് ഈ തിരുത്തി തരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ പേടിച്ചു, ഞാൻ നിങ്ങളുടെ മേൽ പേടിച്ചുപോയി. എന്താ വിഷയം? ഇന്ന ശൈത്താന യജരി മിനി ബിനി ആദമ മജ്റദ്ദം ഫഖശീതു അൻ യഖദിഫ ഫീ ഖുലൂബികുമാ ഷൈആ. മനുഷ്യ ശരീരത്തിൽ എവിടെയെല്ലാം രക്തസഞ്ചാരമുണ്ടോ അവിടെയെല്ലാം പിശാചിന് സഞ്ചരിക്കാൻ കഴിയും.
കണ്ണിൽ വരും, തലച്ചോറിൽ വരും, ബ്രെയിനിൽ വരും, ഒരു ബുദ്ധിമുട്ടില്ല. പിശാചിന് ഒരു ബ്ലോക്കും പ്രശ്നമല്ല. പിശാച്ച് നടക്കും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. പിശാച്ച് നടക്കും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായിടത്തും പിശാച്ച് വരും. ഫഖശീത്, ഞാൻ പേടിച്ചത് അയ്യഖദിഫ ഫീ ഖുലൂബികുമാ ഷൈആ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു വിഷയം മോശമായത് അവൻ ഇട്ടുതരുമോ എന്ന് പേടിച്ചു. അതുകൊണ്ട് ഞാൻ തിരുത്തി തരുകയാണ്, ഉടനെ തിരുത്തി തരുകയാണ്. ഞാൻ പേടിച്ചു അവൻ എന്തോ നിങ്ങളുടെ മനസ്സിൽ ഇട്ടുതരും, അതുകൊണ്ട് ഞാൻ പേടിച്ചു, അതുകൊണ്ട് തിരുത്തി തരിക. നബിന്റെ കൂടെ ഒരു അന്യ പെണ്ണോ ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വഴിതെറ്റി വന്നത്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തോന്നിപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ അവൻ ചീത്ത വിചാരിപ്പിക്കും. അതില്ലാതിരിക്കാൻ തിരുത്തി തരുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠം, തെറ്റിദ്ധാരണാജനകമായ സ്ഥലത്തോ തെറ്റിദ്ധാരണാജനകമായ വിധത്തിലോ നമ്മൾ നടന്ന് അതിൻ്റെ പേരിൽ പിശാച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയായിരിക്കും. തെറ്റിദ്ധാരണ ഉള്ള സ്ഥലം നൈറ്റ് ക്ലബ്ബാണെന്ന് വിചാരിക്കുക, അവിടെ കള്ളും പാട്ടും ഡാൻസും നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ഒരു കഫയുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ ചായ കുടിക്കണ്ട, നിങ്ങളവിടെ കാപ്പി കുടിക്കാൻ പോയതായിരിക്കും. പക്ഷേ നിങ്ങളത് ഇറങ്ങി വരുമ്പോ എന്താ മനസ്സിലാക്കുക, പടച്ചോനെ ആരാണിപ്പത്, റബ്ബേ നമ്മളെ മീറ്റിങ്ങിന് ഇന്നലെ വന്ന ആളാണല്ലോ ഇപ്പത്, അദ്ദേഹം ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി, അദ്ദേഹം സാധു കൂടെയുള്ള ആള് വിളിച്ചിട്ട് പോയതായിരിക്കാം, അല്ലാതെ പോയതായിരിക്കാം. നമ്മളത് എന്തേ പോകണ്ട, മൗദുഉത്തുഹുമ, പിശാച്ച് മനുഷ്യരുടെ മനസ്സിൽ ചീത്ത ചിന്തിപ്പിക്കും, അതിന് അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ഇത് നമ്മൾ ശരീര ദീനിന്റെ ഒരു പോളിസിയാണ്, ദീനിന്റെ ഒരു പോളിസി. അതിന്റെ പേരിലല്ലേ ഹൽവത്ത് ഹറാമാക്കിയത്? ഹൽവത്ത് ഹറാമാക്കിയതിന്റെ എന്താ ഹൽവത്ത് എന്ന് പറഞ്ഞാൽ, വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ രക്തബന്ധമല്ലാത്ത ആണും പെണ്ണും, ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ആയിരിക്കൽ ഹറാമാണ്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നമ്മളും വിവാഹബന്ധം, നമ്മുടെ രക്തബന്ധത്തിലുള്ളവർ, വിവാഹം ഹറാമായവർ, രക്തബന്ധമാണ് വിവാഹം കഴിക്കാൻ പറ്റൂല, അവരെയാണ് നമ്മൾ മഹ്റമുകൾ എന്ന് പറയുക. അവരല്ലാത്തവർ എന്ന് പറഞ്ഞാൽ പങ്കന്മാരല്ല, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കളല്ല, അമ്മായിയല്ല, ഇവരൊന്നുമല്ല. എളാമ്മയുടെ മക്കൾ, ഉമ്മായുടെ അനിയത്തിയുടെ മക്കൾ, ഉമ്മായുടെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ, ഇതൊക്കെ വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ടവരാണ്. അവരെ കൂടെ ഒക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? രണ്ടുപേർ വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അവരുടെ രക്തബന്ധമല്ലാത്ത രണ്ടുപേർ ഒരുമിച്ച് ഒരു സ്ഥലത്തായിരുന്നാൽ അവരിൽ മൂന്നാമനായി പിശാച്ച് ഉണ്ടാകാതെ ഒരിക്കലും രണ്ടാൾക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.